വന്നു. താമസിച്ചാണേലും ദാമോദരൻ നായർ വരുമെന്ന് തന്നെ ഞാൻ കരുതി. ഇത്തവണ ഗുരുവായൂരായിരുന്നു. എന്റെ അമ്മേ ഗുരുവായൂരപ്പനെ കാണണമെങ്കിൽ മുഴുക്കാപ്പോടുകൂടി തന്നെ കാണണം. എന്തൊരു തേജസ്. എന്താ ദാമോദരൻ നായരെ നിർത്തിക്കളഞ്ഞത്? അല്ല, എന്റെ രക്തത്തിൽ പിറന്നൊരു മകൻ ഇപ്പൊ ഇതിലെ കടന്നുപോയി. നല്ല മര്യാദ. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, ഇനി ഇരുന്നാ തണുക്കും. ചിലപ്പോ ഈച്ചയാർക്കും. ലോകത്തൊരു ഭർത്താവിനെ ഒരു ഭാര്യയും ഇത്രയും സഭ്യമായിട്ട് ഉണ്ണാൻ ക്ഷണിച്ചു കാണത്തില്ല. അവളുടെ നാക്ക് നിങ്ങൾക്കറിയാലോ. അമ്മ, എനിക്ക് മനസ്സിലാകാത്തത്, ഇന്നത്തെ കാലത്ത് 10 വയസ്സ് കഴിഞ്ഞ ആമ്പിള്ളേര് വീട് വലിച്ചു തുടങ്ങും. 30 കഴിഞ്ഞ കള്ളു കുടിക്കാത്തവനാണല്ല, ഇല്ല 40 വയസ്സ് പൊടിയെങ്കിലും ഭരിക്കും. ഇതൊന്നുമില്ലാതെ ഈശ്വരവിശ്വാസം മാത്രമായിട്ട് കഴിയുന്ന എന്നോട് ഇവക്ക് എന്താ ഇത്രയും? ഒന്നങ്ങ് കഴിഞ്ഞിരുന്നെങ്കിലേ എനിക്കെന്റെ വേറെ പണി നോക്കാം. ദാമോദരൻ നായരെ ചെന്നാട്ടെ. ഇതല്ല ഡാഡി ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ. വാട്ട് വാസ് ഹി? അപ്പൂപ്പനൊരു കവിയായിരുന്നു. ദാറ്റ് മീൻസ് ഹി വാസ് എ പോയറ്റ്. കേട്ടോമേ, വർഷത്തിൽ ഒരിക്കൽ അമ്മയുടെ പിറന്നാൾ വരുമ്പോഴാ അച്ഛനെ ഓർക്കുന്നത്. മലയാള സാഹിത്യവുമായിട്ടുള്ള സമ്പർക്കവും അത്ര തന്നെ. നാണമില്ലല്ലോ പറയാൻ. കൊട്ടാരത്തിൽ നിന്ന് അംഗീകാരം വാങ്ങിയ കവി പത്മനാഭൻ തമ്പിയുടെ മക്കൾക്ക് എന്ത് സാഹിത്യം അറിയാം? റബ്ബർ വിറ്റ് ജീവിക്കുന്നതിനോടാണോ അമ്മ സാഹിത്യ ചർച്ച നടത്തുന്നത്? അമ്മയുടെ പിറന്നാൾ ദിവസം അക്ഷയ ശ്ലോക മത്സരം വന്ന തോൽക്കരയെന്ന് കരുതി ദിവസവും രാത്രി 1 മണിക്കൂറോളം കവിതയല്ലാറുണ്ട് പ്രഭേട്ടൻ. ചാരത വന്നു. ചേച്ചി ഇപ്പൊ വരുമേ. രുക്മിണിയോ? ഞാൻ ഇവിടെ ഉണ്ടമ്മേ. കാർത്തി എവിടെ? അവളാ എന്റെ സെക്രട്ടറി. കാർത്തി ചെല്ല്. അച്ഛനൻകുട്ടി എന്നാ തുടങ്ങാം. അമ്മൂമ്മേ ഞാനും കൂടട്ടെ. അതിന് നിനക്ക് കവിതയുമായിട്ടെന്ത് ബന്ധം? അതെങ്ങനെയാ, എല്ലാവർക്കും ഒപ്പം വളരാമെന്ന് വെച്ചാ അപ്പം മണ്ടക്കടിച്ചിരുത്തല്ലേ? അയ്യോ വേണ്ട വേണ്ട, ഇനി അതൊന്നും വിഷയമാക്കണ്ട. നീ വന്നിരുന്നു. എന്നാ ഞാൻ തന്നെ തുടങ്ങാം. ചാഞ്ചൽ ചില്ലിയിലതയ്ക്കും പെരിയ മണമെഴും പൂമുടിക്കും തൊഴുന്നേൻ. അഞ്ചി കൊഞ്ചി കുഴഞ്ഞിട്ട് അമൃതുപൊഴിയും അപ്പുഞ്ചിരിക്കും തൊഴുന്നേൻ. അഞ്ചമ്പൻ ചേർന്ന യൂനാം മനസിഘനമുലയ്ക്കും മുലയ്ക്കും തൊഴുന്നേൻ. നെഞ്ചിൽ കിഞ്ചിൽ കിടക്കും.